السلام عليكم ورحمة الله. الحمد لله، اللهم صل على محمد وعلى آل محمد. പ്രിയ ശ്രോതാക്കളെ, സത്യവിശ്വാസികളായ നാം ജീവിതത്തിൽ വർദ്ധിപ്പിക്കേണ്ട ഒന്നാണ് ഇസ്തിഗ്ഫാർ അഥവാ അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടൽ. അള്ളാഹുവിൻ്റെ ഏറ്റവും മഹത്വമുള്ള നാമഗുണ വിശേഷണങ്ങളിൽ പെട്ടതാണ് ഓഫൂർ, ഓഫിർ, ഓഫാർ എന്നിവ. അഥവാ അള്ളാഹു എല്ലാ പാപങ്ങളും പൊറുത്തു തരുന്നവരാണ് എന്നർത്ഥം. ഇവക്ക് പുറമെ അഫൂവ്, തൗവാബ്, മാപ്പ് നൽകുന്നവൻ, പശ്ചാത്താപം സ്വീകരിക്കുന്നവൻ എന്ന ഗുണങ്ങളും അള്ളാഹുവിനുണ്ട്. ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ പാപങ്ങൾ റബ്ബിനോട് മഗ്ഫിറത്ത് തേടുക വഴി അവൻ പൊറത്തു തരിക എന്നത് ബാധ്യതയായി ഏറ്റെടുത്ത കാര്യമാണ്. കുല്യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ് ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ ഇന്നഹു ഹുവൽ ഗഫൂറു റഹീം. സ്വന്തത്തോട് തന്നെ അതിക്രമം കാണിച്ച എൻ്റെ അടിമകളെ, അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ കുറിച്ച് നിങ്ങൾ നിരാശപ്പെടരുത്. തീർച്ചയായും അള്ളാഹു എല്ലാ പാപങ്ങളും പൊറുത്തു തരുന്നവനാണ്. അവൻ ഗഫൂറാണ്, റഹീമാണ്. നാളെ പരലോകത്ത് കർമ്മരേഖകൾ ലഭിക്കുന്ന സന്ദർഭത്തിൽ ആ കർമ്മരേഖയിൽ ഇസ്തിഗ്ഫാറുകൾ ആർക്കാണ് കൂടുതൽ കാണാൻ കഴിഞ്ഞത്, അവർക്ക് സ്വർഗത്തിൽ പ്രത്യേക സ്ഥാനവും മഹത്വവുമുണ്ട് എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അബ്ദുല്ലാഹി ഇബ്നു ബുസ്ർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തൂബ ലിമൻ വജദ ഫീ സഹീഫത്തിഹി ഇസ്തിഗ്ഫാറൻ കസീറ. തൻ്റെ കർമ്മരേഖയിൽ ധാരാളമായ ഇസ്തിഗ്ഫാറുകൾ ആരാണ് കണ്ടത്, അവർക്ക് തൂബയുണ്ട്. തൂബ എന്നത് സ്വർഗത്തിൻ്റെ ഒരു നാമമാണെന്നും സ്വർഗത്തിലെ പ്രത്യേക വൃക്ഷമാണെന്നും മുഹദ്ദിസുകൾ വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇസ്തിഗ്ഫാറുകൾ ധാരാളമായി നിർവഹിക്കാൻ നാം ശ്രമിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ ദിവസവും സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പും അസ്തമിക്കുന്നതിന് മുമ്പും പതിവാക്കിയ ഇസ്തിഗ്ഫാറാണ് സയ്യിദുൽ ഇസ്തിഗ്ഫാർ. സയ്യിദുൽ ഇസ്തിഗ്ഫാർ എന്നത് ഒരടിമ ഇങ്ങനെ പ്രാർത്ഥിക്കലാണ്. അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഖലഖ്തനി വഅന അബ്ദുക വഅന അലാ അഹദിക വവഅദിക മസ്തതഅതു അഊദു ബിക മിൻ ശർരി മാ സനഅതു അബൂഉ ലക ബിനിഅമതിക അലയ്യ വഅബൂഉ ലക ബിദംബി ഫഗ്ഫിർലി ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത. അല്ലാഹുവേ, നീയാണ് എൻ്റെ രക്ഷിതാവ്, നീയല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല. നീയാണ് എന്നെ സൃഷ്ടിച്ചത്, ഞാൻ നിന്റെ അടിമയാണ്. ഞാൻ നിന്നോടുള്ള കരാറും വാഗ്ദാനവും കഴിയുന്നത്ര പാലിക്കുന്നു. ഞാൻ ചെയ്തു പോയ എല്ലാ തിന്മയിൽ നിന്നും നിന്നോട് ശരണം തേടുന്നു. എനിക്ക് നീ അനുഗ്രഹം ചെയ്തത് ഞാൻ അംഗീകരിക്കുന്നു. എൻ്റെ പാപങ്ങൾ ഞാൻ നിന്നോട് സമ്മതിക്കുന്നു. അതിനാൽ നീ എനിക്ക് പൊറുത്തു തരണമേ. തീർച്ചയായും നീയല്ലാതെ പാപങ്ങൾ പൊറുക്കുന്നവനില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഇസ്തിഗ്ഫാർ പഠിപ്പിച്ചു. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, റസൂലുള്ള പറഞ്ഞു, മൻ ഖാല, ആരെങ്കിലും പറഞ്ഞാൽ, അസ്തഗ്ഫിറുല്ലാഹ അല്ലദീ ലാ ഇലാഹ ഇല്ലാഹു വൽ ഹയ്യുൽ ഖയ്യൂം വ അതൂബു ഇലൈഹി, ആരാധനക്കർഹനായി അല്ലാഹു മാത്രം, ആ അല്ലാഹുവിനോട്, ഹയ്യും ഖയ്യൂമുമായ അല്ലാഹുവിനോട് ഞാൻ പൊറുക്കലിനെ തേടുന്നു, അവനിലേക്ക് ഞാൻ ഖേദിച്ചു മടങ്ങുന്നു. ഇങ്ങനെ ഒരാൾ പറഞ്ഞാൽ, അവൻ യുദ്ധക്കളത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടിയവനാണെങ്കിൽ പോലും അള്ളാഹു അവന് പൊറത്തു കൊടുക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. തൻ്റെ മരണത്തിന് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അധികരിപ്പിച്ച ഒരു ഇസ്തിഗ്ഫാർ ആയിരുന്നു സുബ്ഹാനല്ലാഹി വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞതായി ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. ഇസ്തിഗ്ഫാറുകൾ നിർവഹിക്കുക വഴി പാപം പൊറത്തു തരുന്നതോടൊപ്പം തന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഐഹിക ജീവിതത്തിൽ ധാരാളമായ അനുഗ്രഹങ്ങൾ നമുക്ക് നൽകും എന്ന് വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരിക്കൽ ഹസനുൽ ബസറി റഹിമഹുല്ലയുടെ അടുത്ത് നാലാളുകൾ കടന്നു വന്നു. ഒരാൾ പറഞ്ഞു, ഞാനൊരു കർഷകനാണ്, എൻ്റെ വിളവ് ഉണ്ടാകുന്നില്ല. മറ്റൊരാൾ പറഞ്ഞു, മഴയില്ലാതെ ഞാൻ പ്രയാസപ്പെടുന്നുണ്ട്. മറ്റൊരാൾ പറഞ്ഞു, ഞാൻ വിശക്കുന്നവനാണ്, ഭക്ഷണം കഴിക്കാൻ വകയില്ല. മറ്റൊരാൾ പറഞ്ഞത്, ഞാൻ വിവാഹം കഴിച്ചു നാളുകളായി, മക്കളില്ല എന്നാൽ. ഇവർ നാലു പേരോടും ഹസൻ ബസ്രി റഹിമഹുല്ല ഇസ്തഗ്ഫിരില്ല എന്ന് പറയാൻ ആവശ്യപ്പെട്ടു. സദസ്സിലിരിക്കുന്ന ആളുകൾ ചോദിച്ചു, എന്തേ ഇവരോട് ഇസ്തഗ്ഫിരില്ല എന്ന് താങ്കൾ പറഞ്ഞത്? ഹസൻ ബസ്രി റഹിമഹുല്ല പറഞ്ഞത്, വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു ഉണർത്തിയിട്ടുണ്ടല്ലോ, ഫഖുൽ തുസ്തഗ്ഫിറു റബ്ബക്കും ഇന്നഹു കാന ഗഫ്ഫാറ,
യുർസിലി സമാ അലൈക്കും മിദറാറ വയുംദുദുക്കും ബി അംവാലിൻ വബനീൻ വയജ്അല്ലക്കും ജന്നാതിൻ വയജ്അല്ലക്കും അൻഹാറ. ആ നാല് കാരണങ്ങൾക്കും ഈ വചനങ്ങളിൽ പരിഹാരം നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇസ്തിഗ്ഫാറുകൾ വർദ്ധിപ്പിക്കുക വഴി ഭൗതിക ജീവിതത്തിലും റബ്ബിന്റെ അനുഗ്രഹങ്ങളും ബറക്കത്തുകളും നമുക്ക് ലഭിക്കും എന്ന് നാം മനസ്സിലാക്കണം. മറ്റു വചനങ്ങളിൽ യുമത്തിഉക്കും മതാ അൻ ഹസന, ജീവിത സുഖവിഭവങ്ങൾ അവ നിങ്ങൾക്ക് നൽകും. വയസീദുക്കും കുവ്വത്തൻ ഇലാ കുവ്വത്തിക്കും, നല്ല ആരോഗ്യവും ശക്തിയും അവ നിങ്ങൾക്ക് നൽകുമൊക്കെ വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് ഇസ്തിഗ്ഫാറുകൾ വർദ്ധിപ്പിച്ച് റബ്ബിലേക്ക് അടുക്കാൻ നാം പരമാവധി പരിശ്രമിക്കുക. റബ്ബ് അതിന് സഹായിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും. വിസ്ഡം ഗ്ലോബൽ ഇസ്ലാമിക് മിഷൻ അവതരിപ്പിക്കുന്നു നേർവഴി. പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.